ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ ബാബു അൽ വസിയ്യത്ത് ബി കിതാബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസിയ്യത്തുകൾ എന്ന ബാബാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാബിൽ ഉൾപ്പെടെ 76 ഹദീസുകൾ നമ്മൾ വായിച്ചു. ഇനി ഇതിലെ ഈ കിതാബിലെ 77 ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. വഅൻ അലിയ്യ റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല ഇന്നഹ സതകൂനു ഫിത്നതുൻ, നിങ്ങൾ അറിയുക, തീർച്ചയായും ഫിത്ന സംഭവിക്കാനായിരിക്കുന്നു, ഫിത്നയാകാനായിരിക്കുന്നു. ഖുൽതു, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുണ്ട്, അൽ ഹാരിസ് അൽ അഅ്വർ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, മൽ അഫ്വൻ, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ട്, ഖുൽതു മൽ മഖ്റജ് മിൻഹാ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് അതിൽ നിന്നുള്ള ഒരു രക്ഷ, എന്ന് പുറത്തു വരാനുള്ള വഴി എന്താണ്? ഖാല, അപ്പൊ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുള്ളാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, ഫീഹി നബഉ മാ കാന ഖബ്ലകും, അതിൽ നിങ്ങളുടെ മുമ്പുള്ളവരെ കുറിച്ചുള്ള അറിയിപ്പുകളുണ്ട്, വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരുന്നവരെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകളുമുണ്ട്, ശേഷം നടക്കുന്നതിനെ സംബന്ധിച്ച്, വഹക്കുമു മാ ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള തീർപ്പ് കൽപ്പിക്കൽ അതിലുണ്ട്, വിധി അതിലുണ്ട്, ഹുവൽ ഫസ്ല്, അതാണ് വേർതിരിക്കുന്നത്, ലൈസ ബിൽ ഹസിൽ, അത് ഒരു തമാശയല്ല, മൻ തറക്കഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, ആരാണോ ധിക്കാരത്തോടുകൂടി അത് ഒഴിവാക്കുന്നത് അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല തകർക്കും, വമനിബു തഗൽ ഹുദാ മിൻ ഗൈരിഹി അദല്ലഹുല്ലാ, ഇതല്ലാതെ വേറെ ഇതില്ലെങ്കിലും ഹുദ അവൻ തേടിയാൽ അവനെ അള്ളാഹു തആല പിഴപ്പിക്കും, വഴി പിഴപ്പിക്കും, വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഇത് അള്ളാഹുവിന്റെ ബലമുള്ള കയറാണ്, വഹുവ ദിക്റുൽ ഹകീം, ഇത് ഹിക്മത്തിൽ നിറഞ്ഞ ദിക്റാണ്, വഹുവ സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ പാത, ഹുവല്ലദി ലാ തസീഖു ബിഹി അല്ലഹുവ, അതുകൊണ്ട് ഇച്ഛകൾ പിഴച്ചു പോവുകയില്ല, വലാ തൽതബിസു ബിഹി അൽസിന, നാവുകൾ കൂടിപ്പിണയുകയില്ല, വലാ തഷ്ബ, അതുകൊണ്ട് ഖുർആൻ കൊണ്ട്, വലാ തഷ്ബ മിൻഹുൽ ഉലമാ, അതുകൊണ്ട് ഉലമാക്കൾക്ക് മതിയാവുകയില്ല, വലാ യഖ്ലഖു അൻ കസറത്തിർ റദ്, അത് ആവർത്തിക്കുക എന്നുള്ളത് ഒരു മടുപ്പുണ്ടാക്കുകയില്ല, വലാ തൻഖവി അജായിബുഹു, അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല, ഹുവല്ലദി ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅതഹു, ഇതാണ് ജിന്നുകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞത്, ഹത്താ ഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുഷ്ദ ഫആമന്ന ബിഹ്, ഞങ്ങൾ കേട്ടിരിക്കുന്നു അത്ഭുതകരമായിട്ടുള്ള ഒരു ഖുർആൻ, ഇത് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ജിന്നുകൾ പറഞ്ഞു, മൻ ഖാല ബിഹി സദഖ, ആരാണോ ഖുർആൻ കൊണ്ട് പറയുന്നത് അവൻ സത്യമാണ് പറയുന്നത്, വമൻ ആമില ബിഹി ഉജ്റ, ആരാണോ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത് അവന് പ്രതിഫലം നൽകപ്പെടും, വമൻ ഹക്കമ ബിഹി അദല, ആരാണോ അതുകൊണ്ട് വിധിക്കുന്നത് അത് നീതിപൂർവമാണ്, വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, അതിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടും. റവാഹു തിർമിദി വഖാല ഗരീബുൻ, തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, അദ്ദേഹം തന്നെ ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഈ ചില ദുഅഫകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ ഇത് ഇമാം തിർമിദി എന്ന് പറഞ്ഞ പോലെ ഗരീബാണെന്ന് പറഞ്ഞു. ഗരീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സനദ് വ്യക്തമല്ല, അതായത് ഹദീസുകൾ അടിസ്ഥാനപരമായിട്ട് രണ്ട് വിഭാഗങ്ങളായിട്ടിരിക്കും ഉലമാക്കൾ.
മുതവാത്തിറായ ഹദീസുകളും ഉണ്ടാവും, ആഹാദായ ഹദീസുകളും ഉണ്ടാവും. മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് അഥവാ ഒരു സംഘം സഹാബാക്കളിൽ നിന്ന്, അതിനുശേഷം ഒരു സംഘം താബിഈ, അതിനുശേഷം ഒരു സംഘം അതിന് താഴെയുള്ള, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഘം, അതിൽ സംശയമില്ലാത്ത വിശ്വസ്തരായിട്ടുള്ള വലിയ കൂട്ടം സംഘം ആളുകൾ അത് ആവർത്തിച്ചുദ്ധരിക്കുന്നതിനാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. അഹാദായ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തവാത്തിറായ ഈ ഒരു സംഘം ജമാഅത്ത് ഉദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടാവില്ല. ഈ ഒരു സംഘം ജമാഅത്ത് ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവില്ല, അതിന് താഴെയായിരിക്കും. അഹാദായ ഹദീസുകൾ തന്നെ മൂന്ന് തരത്തിലുണ്ടാവും. ഒന്ന് അൽ മഷ്ഹൂർ എന്ന് പറയും, രണ്ട് അൽ അസീസ് എന്ന് പറയും, മൂന്ന് അൽ ഗരീബ് എന്ന് പറയും. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ മൂന്നിൽ കൂടുതൽ ആളുകൾ ഹദീസിന്റെ ഓരോ കണ്ണിയിലും ഉദ്ധരിച്ചിട്ടുണ്ടാകും, എന്നാൽ മുത്തവാത്തിറിന്റെ അത്രയ്ക്ക് എണ്ണം എത്തിയിട്ടുണ്ടാകില്ല. മൂന്നിൽ കൂടുതൽ ഉണ്ടാവും, എന്നാൽ മുത്തവാത്തിറത്തിന്റെ അത്ര സംഘം ഉണ്ടാവുകയില്ല. അസീസ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ ഉദ്ധരിച്ചത്, രണ്ടാളുകൾ വഴി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ് അസീസ് എന്ന് പറയാം. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരാള് ഉദ്ധരിക്കുന്നത്, ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് ഗരീബ് എന്ന് പറയാം. ഈ ഹദീസ് ഇമാം തിർമിദി ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉദ്ധരിച്ചിട്ടുള്ള ഹാരിസ് അൽ അഹ്വർ, അദ്ദേഹത്തിൽ പല വഖഫുകളും ഉള്ളതായിട്ടും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്ക് ചേർത്തപ്പെട്ടിട്ടില്ല. ഉലമാക്കൾ ഈ ഹദീസിനെ പറ്റി പറഞ്ഞത് മിൻ കലാമി അലി റളിയല്ലാഹു അൻഹു, ആരുടെ വാക്കാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. എന്നാൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അർത്ഥങ്ങൾ എന്താണ്? മറ്റു പല തെളിവുകളുടെ അടിസ്ഥാനത്തിലും ശരിയാണ് താനും. അപ്പോ അലി റളിയല്ലാഹുവിന്റെ വാക്കായിട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ വിഷയങ്ങൾ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമതായിട്ട് പറഞ്ഞ വാക്ക് അല ഇന്നഹ സതകൂനു ഫിത്ന, ഫിത്ന ഉണ്ടാകാനായിരിക്കുന്നു, ഫിത്ന ഉണ്ടാകാനായിരിക്കുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഫിത്നകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും, സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ആ ഫിത്നകൾക്ക് മുന്നോടിയായിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നേരിടാൻ, അതിനെ മറികടക്കാൻ തയ്യാറാകണമെന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ വിശ്വാസത്തിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ പാപങ്ങളാവാം, എല്ലാ പരീക്ഷണങ്ങളും ബലാവുകളും എല്ലാം ഫിത്നയിൽ ഉൾപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, ബാദിറു ബിൽ അമാലി ഫിത്ന തഖ്തഇ ലൈലിൽ മുബ്ലിം, ഫിത്ന വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുക. അത് വരിക കുരാ കൂടിയിട്ടുള്ള രാത്രിയിലെ ഇരുട്ട് പോലെയായിരിക്കും. അതായത് ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഹഖ് ഏതാണ് ബാത്തിൽ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുസ്ബിഹു അർ-റജുൽ മുഅ്മിനൻ വയുംസി കാഫിറ, അങ്ങനെ ഫിത്ന ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാവുമ്പോൾ കാഫിറാകുന്ന അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ ഔ യുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം ഒരാൾ മുഅ്മിനായിരിക്കും, രാവിലെ ആകുമ്പോൾ കാഫിറായി മാറുന്ന അവസ്ഥ. യബീഉ ദീനഹു ബിഅറമി മിന ദുനിയ, ദീനിനെ ദുനിയാവിന്റെ ചരക്കിന് വേണ്ടിയിട്ട് വിറ്റുകളയുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ പല ഫിത്നകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅശി മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് ഖിലാഫുകളെ കാണുന്ന അവസ്ഥയുണ്ടാവും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ, ഇബ്തിലാഖുകൾ, ഇഖ്തിബാറുകൾ, അങ്ങനെ പല രീതിയിൽ. എന്തിനാണ് ഈ ഫിത്ന ഉണ്ടാകുന്നത്? ജനങ്ങളിൽ നിന്ന് ആരാണ് യഥാർത്ഥ ഈമാനുള്ളവർ, ആരാണ് കപടമായിട്ടുള്ളവർ, ഇതിനെ വേർതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാലഘട്ടത്തിലും ഫിത്നകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഹസിബന്നാസു അയ്യു തുറക്കു അയ്യു ഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവര് ഒരു ഫിത്നയും നേരിടേണ്ടി വരില്ല എന്ന്, അവരെ പരീക്ഷിക്കപ്പെടില്ല എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽകാദിബീൻ, അതിൽ സിദ്ഖുള്ളവരെ വേർതിരിച്ചിട്ടുണ്ട്, കദിബുള്ളവരെ വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ഫിത്നയുടെയും ലക്ഷ്യം ജനങ്ങളിൽ അഥവാ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ ആരാണ് യഥാർത്ഥ ഈമാനുള്ളവർ, ആരാണ് കപടതയുള്ളവർ, ഇത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ സിദ്ഖുള്ള ഈമാനുള്ളവൻ എന്ത് ചെയ്യും? അവൻ എന്ത് വലിയ പരീക്ഷണം വന്നാലും, അതവന്റെ സ്വന്തത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ,
എന്ത് പരീക്ഷണമാണെങ്കിലും അവൻ അവന്റെ ദീനിനോട് ഉറച്ചു നിൽക്കും, ദീനിലേക്ക് ചേർന്ന് നിൽക്കുന്നതായിരിക്കും അവന്റെ അവസ്ഥ. മറ്റുള്ളവൻ ദീനിനെ വിട്ടിട്ട് ഓരോ അവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഫിത്ന വരാനായി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്ക് മൽ മഖ്റജു മിൻഹ, എന്താണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ മറുപടി പറഞ്ഞാൽ എന്താണ്, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കിതാബ് ഖുർആനാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും അതിന്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തുകളുമാണ്. ഈ രണ്ടെണ്ണമാണ് ഏത് കാലഘട്ടത്തിലും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ടുശേഷമുള്ള കാലഘട്ടമാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണെങ്കിലും ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക, ഇതാണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അത് മനസ്സിലാക്കുക. ഇത് മാത്രമാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. എന്നിട്ട് ഖുർആനെ പറ്റി പറഞ്ഞ വാക്കുകളാണ്, ഫീഹി നബഉ മാ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയതെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ നബഅകൾ അതിലുണ്ട്, ഖുർആനിലുണ്ട്. നമുക്കറിയാം ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മുൻകാലക്കാരായ പ്രവാചകന്മാരുടെ, അതുപോലെ സ്വാലിഹീങ്ങളുടെ, അതുപോലെ അള്ളാഹുവിനെ അനുസരിച്ചവരുടെ, അള്ളാഹുവിനെ ധിക്കരിച്ചവരെ നശിപ്പിച്ചതിന്റെ, അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഫിത്നകൾ സംഭവിക്കുമ്പോൾ, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം എന്ത് നിലപാടെടുക്കണമെന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാനാണ്. എന്ത് നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ നാം എടുക്കേണ്ടത്, അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിന്റെ ഓരോ വാചകങ്ങളുടെയും ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിന് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ അതിലുണ്ട്. അഥവാ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്, പരലോകത്ത് മരണം, ഖബർ, ബർസഖ് ജീവിതം, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, നരകം, സ്വർഗം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിൽ, നമുക്ക് നാളെ പരലോകത്ത് പ്രതീക്ഷിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വഹക്കുമുമാ ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന വിധി അത് ഖുർആനിലുണ്ട്. അഥവാ ഏതൊരു വിഷയത്തിലും ഒരു ഖിലാഫ് സംഭവിച്ചാൽ, ഒരു അഭിപ്രായ വ്യത്യാസം സംഭവിച്ചാൽ നാം അടങ്ങേണ്ടത് എങ്ങോട്ടാണ്, കിതാബുല്ലാഹ്, ഖുർആനിലേക്കും, അതുപോലെ ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളിലേക്കുമാണ്. നമുക്ക് പ്രശസ്തമായ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ മടക്കേണ്ടത് എങ്ങോട്ടാണ്, ഖുർആനിലേക്കും ഹദീസിലേക്കും, അഥവാ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള തീർപ്പ്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള, അഥവാ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള എന്തൊരു ദീനിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാലും, മുസ്ലിമീങ്ങൾ മടങ്ങേണ്ടത് എങ്ങോട്ടാണ്, ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. അതുപോലെ പറഞ്ഞു വഹുവൽ ഫസ്ല് ലൈസ ബിൽ ഹസിൽ, ഫസ്ല് എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും വേർത്തിരിക്കുന്നത്, വേർത്തിരിക്കുന്നതാണിത്. ഹസിൽ അല്ല, ഹസിൽ എന്ന് പറഞ്ഞാൽ തമാശ, ഒരു കളിയല്ല എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇത് ഖുർആനിൽ ആയത്ത് തന്നെയുണ്ട്, സൂറത്തു താരിഖിൽ നമുക്ക് കാണാം, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസിൽ, ഇത് വ്യക്തമായി വേർത്തിരിക്കുന്ന വാക്കാണ്, തമാശയല്ല എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞ വാക്ക് മൻ തറഖഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, ഇതിനെ ആരാണോ ധിക്കാരത്തോടും അഹങ്കാരത്തോടും കൂടി ഒഴിവാക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ തകർത്തു കളയും, അഥവാ അവന് പിന്നെ ദീനിൽ ഒന്നും ലഭിക്കാത്ത നാളെ പരലോകത്ത് നരകാവകാശിയായി മാറുന്ന അവസ്ഥയിലായിരിക്കും. എത്രയോ ആയത്തുകൾ ഇതിലേക്ക് നയിക്കുന്ന നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ ഫമനിത്തബ ഹുദായ ഫലാ യദില്ലു വലാ യശ്ക, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങളിലേക്ക് വന്നെത്തിയാൽ ആരാണോ അതിനെ പിൻപറ്റുന്നത് അവൻ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ വഴിപിഴച്ചു പോവുകയോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാവുകയോ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരാഴത്തിൽ കാണാം, വമൻ ദിക്രി, ആരാണോ എന്റെ ദിക്രിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അഥവാ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, ദീനിൽ നിന്ന്, ഫൈനഹു മഈശതം ബൻക, അവനൊരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ദുനിയാവിൽ ഉണ്ടാവുക. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ,
നാളെ പരലോകത്ത് അന്ധനായിക്കൊണ്ടായിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ നാളെ പരലോകത്ത് ചോദിക്കും, അല്ലാഹ് എന്താണ് എന്നെ അന്ധനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഞാൻ ദുനിയാവിൽ കാണുന്നവനായിരുന്നല്ലോ, കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പൊ അല്ലാഹു തആല പറയും, ഖാല കദാലിക അതത്ക ആയാതുക ഫനസീതഹ വകദാലിക അൽയൗമ നൻസ. അതങ്ങനെയാണ്, നിന്റെ അടുക്കൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എത്തിയപ്പോൾ, അഥവാ ഖുർആൻ എത്തിയപ്പോൾ നീ എന്ത് ചെയ്തു? നീ അത് മറന്നു, നീ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നും നീ മറക്കപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ്. നിന്നെ കുറിച്ചുള്ള ദിക്ർ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള നിലക്ക്. അപ്പൊ ഇവിടെ പറയുന്നത്, ഖുർആനിനെ എതിരായിട്ട് ധിക്കരിച്ചാൽ അവന്റെ അവസ്ഥ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞു, അമനിബുത്തഖൽ ഹുദാ മിൻ ഗൈരിഹി അവല്ലഹുല്ലാ. ഖുർആനിൽ നിന്നല്ലാതെ ആരെങ്കിലും ഹുദ തേടിയാൽ, നേരായ മാർഗം തേടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പിഴപ്പിക്കും, അവനെ വഴിപിഴപ്പിക്കും. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം സ്വഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ, അവസാനമായിട്ട് ആ ഒരു ഉത്തമ മൂന്ന് തലമുറ കഴിയുന്ന ആ സമയത്ത് തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടായ വലിയ ഫിത്നയാണ് ഇൽമുൽ കലാം, ഫൽസഫ പോലെയുള്ള ഫിത്നകൾ, അഥവാ വചനശാസ്ത്രം, ഫിലോസഫികൾ, തത്വശാസ്ത്രം, അതുപോലെയുള്ളവർ ഗ്രീക്ക് ഫിലോസഫികളിലെ കിതാബുകളെല്ലാം അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും അത് ദീന് പഠിച്ച ആളുകൾ അത് വായിക്കുകയും അങ്ങനെ ദീനിനെ മനസ്സിലാക്കാൻ പുതിയ പുതിയ തത്വങ്ങൾ ഉണ്ടാക്കുകയും ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കാൻ വാചകങ്ങളിലെ ആശയങ്ങൾ വെച്ചിട്ട്, അവര് എങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയെന്ന നിലക്കല്ല, അതിനപ്പുറത്തേക്ക് ചിന്ത കൊണ്ടും ബാക്കിയുള്ള വചനശാസ്ത്രം കൊണ്ടും പുതിയ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അവര് ഖുർആനിനെ വിട്ടിട്ട് സുന്നത്തിനെ, അതിന്റെ വിശദീകരണമായ സുന്നത്തിനെ വിട്ടിട്ട് ഖുർആനിന്റെ ആശയങ്ങൾ അവർ സ്വയം കണ്ടുപിടിക്കാൻ തുടങ്ങി. അത് വലിയ പിഴവിലേക്ക്, അവര് ഇസ്ലാമിക ലോകത്ത് വലിയ പിഴച്ച വിഭാഗങ്ങളായിട്ട് മാറുന്ന അവസ്ഥയും ഉണ്ടായി. അപ്പൊ ഇതല്ലാത്ത മറ്റൊന്നിൽ നിന്ന് ദീന് പഠിക്കാൻ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും സ്വഹാബാക്കളുടെ ഫഹ്മും വിട്ട് വേറെ ഏതെങ്കിലും നിലയിൽ ദീനിനെ പഠിക്കാമെന്ന് വിചാരിച്ച ഒരാൾ ശ്രമിച്ചാൽ അവർക്ക് പിഴവായിരിക്കും ഫലം. ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഫഹ്മു സ്വഹാബ. അതെങ്ങനെ സഹാബാക്കൾ മനസ്സിലാക്കി? അതല്ലാത്ത രീതിയിൽ പോയവരെല്ലാം പിഴച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്ര പിഴച്ച വിഭാഗങ്ങൾ, ജഹ്മിയാക്കൾ, മുഅ്തസിലാക്കൾ, അഷാഇറ, അതുപോലെ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മന്തിഖ്, ഈ വചനശാസ്ത്രം, ഫൽസഫ, ഇതുപോലെയുള്ളതിനൊക്കെ പിൻപറ്റിയിട്ട് ഉണ്ടായതാണ്. എന്നിട്ട് പറഞ്ഞു, വഹുവ ഹബലുല്ലാഹിൽ മതീൻ. ഖുർആൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ബലമുള്ള കയറാണ്. അത് അള്ളാഹുവിലേക്ക് നമ്മെ ചേർത്തുന്ന ബലവറ്റായ കയറാണ്. നമുക്ക് മുമ്പ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു, അള്ളാഹു തആല പറഞ്ഞത്, വഅ്തസിമു ബിഹബലില്ലാഹി ജമീഅ വലാ തഫറഖു. അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഖുർആനിൽ, ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വഹുവ ദിക്റുൽ ഹകീം, ഹിക്മത്ത് നിറഞ്ഞ ഏറ്റവും നല്ല യുക്തിപരമായിട്ടുള്ള ദിക്ർ, ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ. ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഖുർആൻ ദിക്റുൽ ഹകീമാണ്. എന്നിട്ട് പറഞ്ഞു, വഹുവ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗം, അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള നേരായ മാർഗം ഇതാണ്. വഅന്ന ഹാദാ സിറാത്തു മുസ്തഖീമ ഫത്തബിഊ വലാ തത്തബിഉ സുബുൽ. അള്ളാഹു തആല പറഞ്ഞു, ഇതാണ് നേരായ മാർഗം, ഇതിനെ മാത്രം നിങ്ങൾ പിൻപറ്റുക, ഇതല്ലാത്തതിലേക്ക് പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും എന്നെല്ലാം സൂചിപ്പിച്ചേ കാണാം. എന്നിട്ട് പറഞ്ഞു, ഹുവല്ലദി ലാ തസീഖു ബിഹി അൽഅഹ്വ, ഇച്ഛകൾ അതുകൊണ്ട് വഴിതെറ്റുകയില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരാളുടെ ഹവ, ഒരാളുടെ ഇച്ഛയെ ഖുർആനിനെ പിൻപറ്റുന്ന അവസ്ഥയിൽ ഒരാളാക്കി കഴിഞ്ഞാൽ അവൻ എന്താകില്ല, അവൻ വഴിപിഴച്ചു പോവുകയില്ല, അവൻ പിന്നെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റുകയില്ല. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നിട്ട് പറഞ്ഞു, വലാ തൽതബിസു ബിഹിൽ അൽസിന, നാവുകൾ അതുകൊണ്ട് കൂടിപ്പിണയുകയില്ല, അഥവാ പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയോ അതിലൊന്നും ഉണ്ടാവില്ല. അറബി ഭാഷയിൽ ഏറ്റവും എളുപ്പമായ രീതിയിൽ, ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ, മനോഹരമായിട്ടാണ് ഖുർആനിന്റെ രചന, അല്ലെങ്കിൽ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത്, ആ ഖുർആൻ പാരായണം ചെയ്ത് നാവിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു തആല പറഞ്ഞത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആനിനെ. ഖുർആൻ എളുപ്പമാണ്.
എന്നിട്ട് പറഞ്ഞു വലാ തശ്ബഉ മിൻഹു അൽഉലമാ, ഉലമാക്കൾക്ക് അതിൽ നിന്ന് മതിയാവുകയില്ല, ഖുർആനിൽ നിന്ന് മതിയാവുകയില്ല. അഥവാ ഫിഖ് പഠിച്ചിട്ട് ഖുർആനിന്റെ തഫ്സീറുകൾ അതിലെ ഉറ്റാലോചിച്ച് അതിൽ നിന്ന് അഹ്കാമുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഇബറത്തുകൾ ഉൾക്കൊണ്ട് എത്ര പഠിച്ചാലും എത്ര ആഴത്തിൽ മനസ്സിലാക്കിയാലും ഉലമാക്കൾക്ക് അതുകൊണ്ട് മതിയാവുകയില്ല. കാരണം അത്രത്തോളം പഠിക്കാൻ അതിലുണ്ടാകും. വലാ യഖ്ലഖു അൻ കസ്റതിർ റദ്, ആവർത്തിച്ച് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നത് കൊണ്ട് ഒരു മടുപ്പ് സംഭവിക്കുകയുമില്ല. അതായത് ഖുർആൻ നമ്മളൊന്ന് ആലോചിച്ച് വെക്കും, ഖുർആൻ ഇപ്പൊ ഏകദേശം നമ്മൾ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ 100 or 200 തവണ എല്ലാം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും വീണ്ടും പാരായണം ചെയ്യുമ്പോൾ മടുപ്പ് വന്നാറുണ്ടോ? ഇല്ല. വേറൊരു പുസ്തകം നമ്മൾ ആലോചിച്ചേക്കും, വേറെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ എത്ര തവണ വായിക്കാൻ പറ്റും? നമുക്ക് വീണ്ടും വീണ്ടും വായിച്ചാൽ എത്ര തവണ പറ്റും? ഖുർആൻ പഠിച്ചാലും കേട്ടാലും പഠിപ്പിച്ചാലും എത്ര ആവർത്തിച്ചാലും അതുകൊണ്ടൊരു മടുപ്പ് വരുന്ന, അതുകൊണ്ട് ഒരു പിന്നെ ഒരു എന്താ അതിനോടൊരു വിരക്തി തോന്നുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നിട്ട് പറഞ്ഞു വലാതൻ ഖവി അജൈബുഹു, അതിന്റെ അത്ഭുതം അവസാനിക്കുകയുമില്ല. ഖുർആൻ നിന്നുള്ള അത്ഭുതം അവസാനിക്കുകയുമില്ല. ഖുർആൻ നാം ഓരോ കാലം പഠിക്കും തോറും നമ്മുടെ അള്ളാഹുമായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതും നമ്മുടെ ഈമാനും വർദ്ധിക്കുന്നതനുസരിച്ച് ഖുർആനിൽ നിന്നുള്ള ഓരോരുത്തരും ഫഹ്മു വ്യത്യസ്തമായിരിക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഖുർആൻ ഒന്നാണ്, പക്ഷെ അതൊരു 10 ആള് പാരായണം ചെയ്തേണ്ടി വെക്കുക. നമ്മൾ തന്നെ ഒരു 10 ആള് പാരായണം ചെയ്താൽ അതിൽ ഓരോരുത്തരുടെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെയും അവന്റെ സിദ്ഖിന്റെയും അടയാളത്തിൽ ഓരോ ആയത്തിൽ നിന്നും ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഫഹ്മ് വ്യത്യസ്തമായിരിക്കും. ഉലമാക്കൾ അത് എടുത്തു പറയാറുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നോളം സൂക്ഷ്മത വർദ്ധിക്കും തോറും ഓരോ ആളുകൾക്കും, ചില ആളുകൾക്ക് അതിൽ നിന്ന് 3 കാര്യങ്ങളാണ് മനസ്സിലായതെങ്കിൽ ചില ആളുകൾക്ക് 10 കാര്യങ്ങൾ, ചില ആളുകൾക്ക് 20 കാര്യങ്ങൾ, ഓരോരുത്തരുടെയും തഖ്വ അനുസരിച്ച് അത് ആഴത്തിൽ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. അതിൽ നിന്ന് അത് ഖുർആൻ നമുക്ക് എങ്ങനെ എടുത്തു നോക്കിയാലും, അതിന്റെ അറബി ഭാഷാപ്രകാരമുള്ള രീതി എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ അറിയിപ്പുകൾ എടുത്തു നോക്കിയാൽ, അതിൽ അതിന്റെ മറ്റു പല കാര്യങ്ങളും നോക്കിയാൽ എല്ലാം അത്ഭുതമാണ്. അത് അവസാനിക്കുകയില്ല എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ഹുവല്ലദി ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅതഹു, അതാണ് ജിന്നുകൾ ഇത് കേട്ട സമയത്ത് അവരവസാനിപ്പിച്ചില്ല. അവർ പറഞ്ഞു ഹത്ത ഖാലു, അവർ പറഞ്ഞതെന്താണ്? ഖുൽ ഇന്ന സമിഅന ഖുർആനൻ അജബ യഹ്ദി ഇല റുഷ്ദി ഫആമന്ന ബിഹ്, ഞങ്ങളിതാ അത്ഭുതകരമായിട്ടുള്ള ഖുർആൻ കേട്ടിട്ടുണ്ട്, അത്ഭുതകരമായിട്ടുള്ള ഖുർആൻ കേട്ടു, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വന്ന സംഭവം സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഇദ് സറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊന ഖുർആൻ ഫലമ്മ ഹബറൂഹു ഖാലു അൻസിതു ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കാൻ, നബിയെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സംഘം ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഖുർആൻ കേട്ടു. ആ സമയത്ത് അവർ നിശബ്ദമായി ഇരിക്കാൻ പറഞ്ഞിട്ട് ഖുർആൻ മുഴുവൻ കേട്ടു. അങ്ങനെ അവർ അവരുടെ ആളുകളിലേക്ക് പോയത് താക്കീദുകാരായി കൊണ്ടിട്ടാണ്. എന്നിട്ട് അവർ അവരുടെ ആളുകളിൽ പോയി പറഞ്ഞു ഖാലു യാ ഖൗമന, ഞങ്ങളുടെ സമുദായമേ, ജിന്നുകൾ പറയാം, ഇന്നാ സമിഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വഇലാ ത്വരീഖ് മുസ്തഖീം. ഞങ്ങളിതാ മൂസാ നബി അലൈഹി ഇസ്ലാമൊക്കെ ഇറക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അതുപോലെ അതിനുശേഷം ഇതാ സത്യപ്പെടുത്തപ്പെട്ട ഒരു കിതാബ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഹക്കിലേക്ക് വഴി കാണിക്കുന്നതാണ്, നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, അജീബു ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങൾ ഉത്തരം ചെയ്യുക. വആമിനു ബി, അത് വിശ്വസിക്കുകയും ചെയ്യുക. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുജിർക്കും മിൻ അദാബിൻ അലീം, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരികയും നിങ്ങളെ വേദനയേറെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത്. അതായത് ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വരുമായിരുന്നു. ഖുർആൻ മാത്രമല്ല, ഉലമാക്കൾ പറയുന്ന കാണാം, ഇതുപോലെയുള്ള ദീനീ സദസ്സുകളിൽ ഇന്ന് കാലത്തും ദീന് കേൾക്കാൻ അവർ വരും. പല ഉലമാക്കളുടെയും സദസ്സുകളിലേക്ക് അവർ വന്നിരുന്നതായിട്ട് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ
അല്ലെങ്കിൽ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ എല്ലാം സദസ്സുകളിൽ അല്ലെങ്കിൽ ദീന് കേൾക്കാൻ, ദീന് പഠിക്കാൻ, അല്ലെങ്കിൽ അവരെ അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ എല്ലാം ജിന്നുകൾ ശ്രമിക്കാറുണ്ടായിരുന്നു, അവരുടെ സദസ്സുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. മുസ്ലിമുകളായിട്ടുള്ള ജിന്നുകൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജിന്നുകൾ കേൾക്കുകയും അവര് വിശ്വസിക്കുകയും അവരവരുടെ ജനതയിലേക്ക് ക്ഷണിക്കുന്ന അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും എല്ലാം വിശ്വസിക്കാൻ വിളിക്കുന്ന രീതിയിൽ അവർ ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, മൻ ഖാല ബിഹി സദഖ, ആരാണോ ഇതുകൊണ്ട് സംസാരിക്കുന്നത് അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അഥവാ ഖുർആൻ സത്യമാണ്, അതിന് സംശയമില്ല. അപ്പൊ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നതിന് എന്താണ്? അവൻ സത്യമാണ് പറയുന്നത്. വവൻ അമില ബിഹി ഉജ്റ, ആരാണോ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ഖുർആനിന്റെ മുക്തവ ഉദ്ദേശം അനുസരിച്ച് പ്രവർത്തനം ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അവൻ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ നൽകപ്പെടും. വമൻ ഹക്കമ ബിഹി അദല, ആരാണോ ഖുർആൻ വെച്ചിട്ട് ഒരു വിധി കൽപ്പിക്കുന്നത് അഥവാ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നത്, അത് നീതിപൂർവമായിരിക്കും. കാരണം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല നീതി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലും അനീതി ഉണ്ടാവുകയില്ല. അള്ളാഹു തആല പറഞ്ഞു, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, അള്ളാഹുവിന്റെ കലിമത്ത് പൂർത്തിയായിട്ടുള്ളത് സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, ആരാണോ ഇതിലേക്ക് ക്ഷണിക്കുന്നത് അവൻ നേരായ മാർഗത്തിലേക്കാണ് വഴി കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഖുർആനിന്റെ പിൻപറ്റുന്ന, അതിന്റെ വിശദീകരണമായ സുന്നത്തിനെ പിൻപറ്റുന്നവർ നേരായ മാർഗത്തിലായിരിക്കും. ഇത് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ അസർ അലി റളിയല്ലാഹുവിന്റെ ഖൗല് ഇവിടെ പിന്നെ മുസന്നിഫ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ള ഹദീസായിട്ടാണ് ഉലമാക്കൾ അത് തഹ്ഖീഖ് ചെയ്തിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അലി റളിയല്ലാഹുവിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ഇവിടെ പറയാനുള്ള കാരണം ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ നമ്മെ അറിയിക്കാനാണ്. ഖുർആനിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട, സ്വീകരിക്കേണ്ട രീതി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഹദീസ് കിതാബിലെ 78-ാമത്തെ ഹദീസ്, വൻ അബിദ്ദർദാ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മാ ഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ വമാ ഹറമ ഫഹുവ ഹറാമുൻ വമാ സഖത അൻഹു ഫഹുവ ആഫിയ فاقبلوا من الله عافيته فإن الله لم يكن لينسى شيئا ثم تلا وما كان ربك نسيا رواه البزار وابن أبي حاتم والطبراني أبو الدرداء رضي الله عنه مرفوع آيت رسول الله برنا آيت ودريك أنه قائد معنا ما حل الله في كتابه فهو حلال الله سبحانه وتعالى يندانه ഹലാലാക്കിയിട്ടുള്ളത് അഥവാ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും എന്താണ് ഹലാലാക്കിയിട്ടുള്ളത്? അത് ഹലാലാണ്. വമാ ഹറമ ഫഹുവ ഹറാമുൻ, റസൂൽ അല്ലാഹു തആല ഇതിലൂടെ വിരോധിച്ചിട്ടുള്ളത് ഹറാമുമാണ്. വമാ സകത അൻഹു ഫഹുവ ആഫിയ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ അതൊരു ആഫിയത്താണ് അഥവാ അതൊരു ഒഴിവാണ്, അത് അല്ലാഹു തആല വിട്ടു എന്നൊക്കെയാണ്. فاقبلوا من الله عافيته الله سبحانه وتعالى ഒഴിവാക്കിയിട്ടുള്ള കാര്യം ദിയ അത് നിങ്ങൾ ഒഴിവാക്കുക. فإن الله لم يكن لينسى شيئا, الله سبحانه وتعالى ഒന്നും മറക്കുന്നവനല്ല. ثم تلا എന്നിട്ട് പാരായണം ചെയ്തു, وما كان ربك نسيا, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. അതായത് ഖുർആനിൽ ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, അതിൽ സംശയമില്ല. ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുഷ്തബിഹാത്തായ കാര്യങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ, ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ ലാ തഅലമുഹുന്ന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയില്ല, എന്നാൽ ഉലമാക്കൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ കസറത്തു സുആൽ, അമിതമായി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏതുപോലെ ബനൂ ഇസ്രായേലുകളോട് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ച് ഓരോ സിഫത്തുകൾ ചോദിച്ച് അവസാനം അവർക്ക് ആ സിഫത്തുള്ള പശുവിനെ കിട്ടാൻ എന്തായി, ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് പോലെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതാണ്, നിങ്ങൾ മുൻപുള്ളവരെ നശിപ്പിച്ചത് കസറത്തു സുആലാണ്. ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശബ്ദത
അഫ്വാൻ അള്ളാഹു തആല ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ, റസൂലുള്ള സംസാരിച്ചിട്ടില്ല എങ്കിൽ അത് ആഫിയത്താണ്, അള്ളാഹു തആല വിട്ട് എന്നതാണ്. അള്ളാഹു തആല മറന്നുപോയതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറന്നു പോവുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു തആല വിട്ടിട്ടുണ്ടെങ്കിൽ, അഥവാ പരാമർശിക്കാതെ പറയാതെ സൂചിപ്പിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വിട്ടു എന്നിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചൊഴിഞ്ഞന്വേഷിച്ച് ഒരു ഭാരമാക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവരുത്. അതേസമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉലമാക്കളിലേക്ക് മടക്കണം. പക്ഷെ കസ്റത്തു സുആൽ, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് ഒരു കാര്യം ഞെരുക്കമാക്കുന്ന അവസ്ഥ, അപ്പൊ ചില ആളുകൾക്ക് ആ പ്രശ്നം കാണാം. അവർക്കൊരു കാര്യം ഉണ്ടാകും, ദീനിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവർ അന്വേഷിച്ച് 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 അന്വേഷിച്ചിട്ട് എന്തെങ്കിലും അവരുടെ മേലെ തന്നെ ഞെരുക്കുണ്ടാക്കുന്ന അവസ്ഥ. അപ്പൊ അള്ളാഹു തആല എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആഫിയത്താണ്, മഅ്ഫൂൻ, അത് ഒഴിവാകുന്നതാണ്. അള്ള മറന്നിട്ട് പറയാതെ വിട്ടുപോയതല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹലാലും ഹറാമും വ്യക്തമാണ്, അത് സൂക്ഷിക്കുക. അതിൽ ഹറാമിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. വിട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അതിലേക്ക് ചുഴിഞ്ഞിറങ്ങി സ്വന്തത്തിൽ ഒരു ഭാരമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതെ ഒഴിവാക്കുകയും ചെയ്യുക. അടുത്ത ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറബല്ലാഹു മസലൻ സിറാത മുസ്തഖീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിന് ഒരു ഉദാഹരണം പറയുന്നു. وعلى جنبتي الصراط سوران فيهما ابواب مفتحه, നേരായ മാർഗത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും ചുമരുണ്ട്, രണ്ട് ഭാഗങ്ങളിലും ചുമരുണ്ട്, അതിൽ തുറന്നു കിടക്കുന്നതായ വാതിലുകളുണ്ട്. وعلى الابواب سطور مرخات, ചില കതകിന് മുമ്പിൽ താഴത്തേക്ക് ഇട്ട കർട്ടനുകളുണ്ട്, മറകളുണ്ട്, താഴത്തേക്ക് ഇട്ടിട്ടുള്ള കർട്ടനുകളുണ്ട്, ചില വാതിൽ തുറന്നതാണ്. വഹിന്ദ സിറാത്ത് ദാഇൻ യഖൂൽ, ആ പാതയുടെ സിറാത്തിന്റെ നേരെ മുകളിലായിക്കൊണ്ട് ഒരാളുണ്ട്, ഒരു ദാഇ, അയാൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഇസ്തഖീമു അല സിറാത്ത് വലാ തഅവജ്ജു, നിങ്ങൾ നേരെ ഈ സിറാത്തിലൂടെ വരിക, നിങ്ങൾ തെറ്റിപ്പോകരുത്, അഥവാ ഈ കഥകളിലേക്ക് തെറ്റിപ്പോകരുത്. വഫൗഖ ദാലിക ദാഇൻ യദ്ഉ, അതിന് മുകളിൽ വേറൊരു ദാഇയുണ്ട്. കുല്ലമാ ഹമ്മ അബ്ദുൻ അൻ യഫ്തഹ ഷൈഅൻ മിൻ തിൽക അൽബവാബ്, ഈ വാതിലുകളിൽ ഏതെങ്കിലും ഒന്ന് തുറക്കാൻ വേണ്ടി അടിമ ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ദാഇയുണ്ട്, അതിന്റെ മുകളിൽ ഒരു ദാഇയുണ്ട്. ആ ദാഇ പറയും, ഖാല വൈഹക ലാ തഫ്തഹു, നിനക്ക് നാശം, നീ അത് തുറക്കരുത്. ഫൈന്നക ഇൻ തഫ്തഹു തലിജുഹു, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാവും. ചിലത് തുറന്നിട്ടുണ്ട്, ചിലത് തുറക്കാതെ കർട്ടനിട്ടുണ്ട്. അപ്പൊ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും. ഫുമ്മ ഫസ്സറഹു, എന്നിട്ട് ഈ പറഞ്ഞ ഉപമയെ വിശദീകരിക്കുകയാണ്. ഫഅഖ്ബറ, എന്നിട്ട് അറിയിച്ചു, അന്ന സിറാത്ത്, ഇതിലൊന്നാമത് പറഞ്ഞ നേരായ പാത എന്ന് പറഞ്ഞത് ഹുവ അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. വ അന്നൽ അബ്വാബൽ മുഫത്തഹത, തുറക്കപ്പെട്ട വാതിലുകൾ, രണ്ട് ചുമരുണ്ട് പറഞ്ഞല്ലോ, അതിൽ തുറക്കപ്പെട്ട വാതിലുകൾ എന്ന് പറഞ്ഞത് മഹാരിമുല്ലാ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. വന്ന സുത്തൂറൽ മുർഹാത്ത്, താഴ്ത്തിയിട്ടിട്ടുള്ള കർട്ടനുകൾ എന്ന് പറഞ്ഞത് ഹുദൂദുല്ലാ, അള്ളാഹുവിന്റെ പരിധികളാണ്, നിയമവ്യവസ്ഥ പരിധികളാണ്, അഥവാ ഹറാമുകളെ ഹദ്ദുകളാണ്. വന്ന ദാഇയ അലാ റഅ്സി സിറാത്ത്, ഈ സിറാത്തിന്റെ നേരെ മുകളിലുള്ള ദാഇ എന്നുള്ളത് ഹുവൽ ഖുർആൻ, അത് ഖുർആനാണ്. വന്ന ദാഇയ മിൻ ഫൗഖിഹി, അതിന് മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞാൽ ഹുവ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, അത് ഓരോ മുഅ്മിനിന്റെയും ഖൽബിൽ ഉള്ള അല്ലാഹുവിന്റെ ഉപദേശകനാണ്. റവാഹു റസീൻ വറവാഹു അഹ്മദ് തിർമിദി അനി നവാസ് ഇബ്നു സംആൻ ബിനഹ്വിഹി. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഹദീസാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന, അല്ലെങ്കിൽ നാം ഒരുപാട് ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഇതിലൊരു ഉപമ പറഞ്ഞ എന്താണ്, ഒരു വഴി, രണ്ട് ഭാഗത്തും മതിലുണ്ട്, അതിൽ ചില വാതിലുകളുണ്ട്, ചിലത് തുറന്നതാണ്, ചിലത് കർട്ടനിട്ട് അടച്ചിട്ടുണ്ട്, അതിന്റെ മേലെ ഒരു ദാഇയുണ്ട്, അവർ പറയുന്നുണ്ട് നേരെ ചൊവ്വേ വരണം, തെറ്റിപ്പോകരുത് എന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ മുകളിൽ ഇനി പോകുന്ന അടിമക്ക് ഏതെങ്കിലും ഈ കതക് അടച്ചു കിടക്കുന്ന കതക് തുറക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ വേറൊരു ദാഇയുണ്ട്, അവൻ പറയും നീ അത് തുറക്കരുത്, തുറന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതിൽ എന്നിട്ട് വിശദീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു തന്നു,
അത്വരീഖ് എന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതമായ ഇസ്ലാം. നമുക്കറിയാം വേദാന്തം നൽകപ്പെട്ട ജൂതന്മാർ അവർക്ക് ഇൽമുണ്ടായിരുന്നു, അമലില്ലാതെ അവർ അള്ളാഹിന്റെ കോപത്തിനിരയായി. നസാറാക്കൾ അവർ ഇൽമില്ലാതെ അമൽ ചെയ്ത് പഴച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഇൽമും അതനുസരിച്ച് അമലുമായിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ ആരാണ്? മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് നേരെ ചൊവ്വയുള്ള ദീനിൽ നിന്നത്. അല്ലാഹു തആല പറഞ്ഞതാണ് വന്നഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. അപ്പോൾ അതാണ് തരീഖ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇസ്ലാമാണ്. അതിലൂടെ മാത്രമേ നേരായ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് നേരായ മാർഗം എന്നുള്ളത്. അപ്പൊ രണ്ട് സൈഡിലും മതിലുകളിലുള്ള കവാടങ്ങൾ നാം നേരായ മാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മെ പിഴപ്പിക്കാനുള്ള രണ്ട് ഭാഗത്തും കവാടങ്ങൾ തുറന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളാണ്. അല്ലാഹു തആല വ്യക്തമായി നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കഥകൾ തുറന്നതാണ്. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ഹറാമാണെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു സംശയം ഉണ്ടാവില്ല. ഏതൊരു തിന്മയും നമുക്ക് ഖുർആനിലും ഹദീസിലും നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമാണ്. രണ്ടാമത്തെ വാതിലുകൾ ഒരു പിന്നെ കർട്ടൻ ഇട്ടിട്ട് മറക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനത്തെ വാതിലുകളുണ്ട്. അത് അള്ളാഹുവിന്റെ ഹുദൂദുകളാണ്, അള്ളാഹുവിന്റെ പരിധികളാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹറാമിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹ പരിധി വെച്ചിട്ടുള്ള ആ പരിധികളാണ് മറയിട്ട് വെക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു അവിടെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റരുത്, നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കണം, നേരെ വരണം എന്ന് വിളിക്കുന്ന ഒരു ദാഹി നേരെ ആ സിറാത്തിന്റെ മേലെ ഉണ്ടാകും. അതാരാണ്? ഖുർആനാണ്. ഇവിടെ നമ്മുടെ ഷാഹിദ് ഇതാണ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഷാഹിദ് ഖുർആൻ ഏത് സമയത്തും നേരായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് ഈ കാണുന്ന ഹറാമുകളിലേക്കും അള്ളാഹുവിന്റെ പരിധി ലംഘിക്കുന്നതിലേക്കും പോവാതിരിക്കാൻ ഖുർആനിൽ അനുസരിച്ച് ഉറച്ചു നിൽക്കുക. അതിനേക്കാൾ മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ. ഓരോ മുഅ്മിനിന്റെയും ഖൽബിൽ അല്ലാഹു നിയമിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ വാഇദ്, അല്ലാഹുവിന്റെ ഉപദേശകനാണ് ആര്? ആ അതിനു മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും സമയത്ത് അല്ലാഹുവിന്റെ ഈ ഹദ്ദുകൾ, ഈ കർട്ടനിട്ടിട്ടുള്ള ഈ കഥകൾ തുറക്കാൻ ഒരു അടിമ ആഗ്രഹിച്ചാൽ അവനെ ഉപദേശിക്കും, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്താൽ ഇന്നാലിന്ന അതിലേക്ക് വീണു പോകുമെന്നുള്ളത് ഇത് നമ്മളെല്ലാം അനുഭവിച്ചറിയുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നമ്മെ നന്മയിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ കൽബിന്റെ വലതുഭാഗത്തായിട്ട് നമ്മെ ഉപദേശിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്ക് നാം എപ്പോഴെങ്കിലും ഒരു തിന്മയുടെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചേ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൽബ് പറയൂ നീ അത് ചെയ്യണ്ട, നീ അതിലേക്ക് പോയാൽ നീ തിന്മയിൽ ചെന്ന് വീഴും. നമ്മുടെ കൽബ് നമ്മോട് ഉപദേശിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാക ഫീ സദ്രിക്, നിന്റെ കൽബിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതാണ്, കൽബിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇൽമുള്ളവന് ബസീറത്തുള്ളവന് മനസ്സിലാകും, അല്ലാത്തവന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് ഷെയ്ത്താൻ്റെ ഒരു രീതി 99 നന്മ ചെയ്യിപ്പിക്കും, നൂറാമത്തെ തിന്മയിൽ കൊണ്ടുപോയി ചാടിക്കാൻ. ഷെയ്ത്താൻ ഒരാളെ കൊണ്ട് 99 നന്മ ചെയ്യിപ്പിക്കും, നൂറാമത്തെ തിന്മയിൽ കൊണ്ടുപോയി ചാടിക്കാൻ. എന്നാൽ ബസീറത്തുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ 99 നന്മ അതിലൂടെ തുടങ്ങുമ്പോ, അതിൽ ഒന്നാമത്തെ നന്മ ചെയ്യിപ്പിച്ച് തുടങ്ങുമ്പോ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പിശാജ് നൂറാമത്തെ തിന്മയിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനാണ്. ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ഒരു മനുഷ്യനെടുക്കാം, അവൻ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫിത്തനകൾ യൂട്യൂബ് പോലെയുള്ള ഒരു ഫിത്തന ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവൻ അതിൽ കയറിയിട്ട് ഹറാമുകൾ കാണുന്ന അല്ലെങ്കിൽ ഹറാമുകൾ കേൾക്കുന്ന അവസ്ഥയുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് പിശാചിന് സ്വാഭാവികമായിട്ടും അവൻ തീരുമാനിക്കുകയാണ് ഞാൻ അത് ഉപയോഗിക്കില്ല എന്ന്. പിശാചിന് അവനെ കൊണ്ട് അതിൽ വീഴ്ത്തിക്കാൻ പിശാജ് ആദ്യം ഉപദേശിക്കേണ്ട, ഞാൻ ആദ്യം ഖുർആൻ കേട്ടോ, ആദ്യം ഖുർആൻ കേൾക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദീനി പ്രസംഗം കേൾക്കാൻ തുടങ്ങും. പരീക്ഷിക്കപ്പെട്ട ആൾ, എല്ലാവരെയല്ല, മൊത്തത്തിലല്ല, പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരുത്തന്റെ അവസ്ഥയാണ് പറയുന്നത്. അവൻ ജിഹാദ് നഫ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കും, വീണ്ടും നന്മ ചെയ്യിപ്പിക്കും, വീണ്ടും നന്മ ചെയ്യിപ്പിക്കും. അവസാനം അതിൽ നിന്ന് അവൻ തെറ്റി അത് എവിടെ വീഴും? അവൻ ഏതൊരു ഹറാമിൽ നിന്നാണ് ഒഴിവാക്കി രക്ഷപ്പെട്ടു പോകുന്നത്, അതിലേക്ക് തന്നെ പോയി ചാടുന്ന അവസ്ഥയുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാക്കിയതാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെയാണ് പിശാജിന്റെ ശ്രമം. അപ്പൊ ഓരോ സമയത്തും ഇൽമിൽ ബസീറത്തുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പിശാജ് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. കാരണം അല്ലാഹു തആല നമ്മെ
തെറ്റിൽ നിന്ന് ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ഉപദേശിക്കാൻ അള്ളാഹു തആല ഒരു മലക്കിനെ നമ്മോടൊപ്പം നിയോഗിച്ചിട്ടുണ്ട് നന്മക്ക് പ്രോത്സാഹിപ്പിക്കാനും. അവിടെ പറഞ്ഞത് ഈ ഹദീസിലെ ഈ ഒരു ദാഇ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയുടെ വായു ഓരോ മുഅ്മിനിന്റെയും കൽബിലുണ്ട്, ഓരോ മുഅ്മിനിന്റെയും ഒപ്പമുണ്ട്. അവ നമ്മൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഒരു ശുഭഹത്തുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ നീ അതിലേക്ക് പോകേണ്ട, അതിലേക്ക് പോയാൽ നീ അതിൽ ചെന്ന് ചാടിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് നാം നമ്മെ ഒന്ന് പിടിച്ചു നിർത്താനും ശ്രമിച്ചാൽ മാത്രം മതി, നമുക്ക് പല പാപങ്ങളിൽ നിന്നും പല ഫിത്നകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വബില്ലാഹി തൗഫീഖ്. അടുത്ത ഹദീസ് 80-ാമത്തെ ഹദീസ്. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب فقرأ إلى قوله وما يذكر إلا أولو الألباب سورة آل عمران إعلام آية رسول الله صلى الله عليه وسلم قرأنا شيئا പിന്നെ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു ഫഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു ഫഉലൈക ലദീന സമ്മല്ലാഹ് فاحذروهم فاذا رايتم നിങ്ങൾ കാണുകയാണ് ആരെങ്കിലും അല്ലദീന യത്തബിഊന മാ തശാബഹ മിൻ ഖുർആനിൽ മുതശാബിഹാത്ത് ആയിട്ടുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ഫൗലൈക അല്ലദീന സമ്മല്ലാ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുള്ളവർ ഫഹദറൂഹും ഖൽബിൽ സൈഗുള്ളവർ ഫഹദറൂഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുത്തഫഖുൻ അലൈഹി അല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ സൂറത്ത് ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു ഹുവല്ലദി അൻസല അലൈക അൽകിതാബ മിൻഹു ആയാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്. ഹുവല്ലദി അല്ലാഹു ആണ് എങ്ങനെയുള്ളവൻ അൻസല അലൈക അൽകിതാബ നിങ്ങളുടെ മേലെ കിതാബ് ഇറക്കി മിൻഹു അതിലുണ്ട് ആയാത്തുൻ മുഹ്കമാത്തുൻ വ്യക്തമായ ആയത്തുകളുണ്ട് ഹുന്ന ഉമ്മുൽ കിതാബ് അതാണ് ഖുർആനിലെ ഭൂരിഭാഗവും ധാരാളമായിട്ടുള്ളത് വഉഖറു മുതശാബിഹാത് എന്നാൽ മറ്റു ചില ആയത്തുകളുണ്ട് മുത്തശാബിഹാത്ത് ആയിട്ടുള്ള അഥവാ തഫ്സീർ ചെയ്യേണ്ടതായിട്ടുള്ള ആയത്തുകൾ എല്ലാവർക്കും നേരെ ഒറ്റയടിക്ക് മനസ്സിലാവാത്ത വിശദീകരണം വേണ്ടതായിട്ടുള്ളത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ആരുടെ കൽബിലാണോ വക്രതയുള്ളത് അവർ എന്തു ചെയ്യും فيتبعون ما تشابه منه ابتغاء الفتنه وابتغاء تاويله അവരി മുതശാബിഹാത്ത് ആയത്തുകളുടെ ആയത്തുകളുടെ പിന്നാലെ കൂടും. എന്താണ് അവരുടെ ഉദ്ദേശം? ഫിത്നയാണ്, കുഴപ്പമുണ്ടാക്കലാണ്, ഈമാനിൽ മുഅ്മിനീങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കലാണ്. وابتغاء تاويله അതുപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ, അതിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിൽ അവർ അതിന്റെ പിന്നാലെ കൂടും. وما يعلم تاويله الا الله എന്നാൽ അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ആർക്കറിയാ? അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് അറിയാ. വറാസിഖൂന ഫിൽ ഇൽം അതുപോലെ ഇൽമിൽ ഉന്നതിയിലെത്തിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഇൽമ് നേടിയിട്ടുള്ള ഉലമാക്കൾക്കാണ് അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത്. ഈ ആയത്ത് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി അതിന്റെ വാചകങ്ങളിൽ തന്നെ മൻതൂഖായിക്കൊണ്ട് തന്നെ നമുക്ക് ആശയങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വ്യക്തതയുള്ള ആയത്തുകളുണ്ട്. ഖുർആനിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. എന്നാൽ ചില ആയത്തുകൾ അല്ലാഹു തആല വിശദീകരണത്തിനായിട്ട് വെച്ചിട്ടുണ്ട്, അഥവാ അതിനെ പഠിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അതുപോലെ പഠിച്ചിട്ട് ബാക്കിയുള്ള കാലങ്ങളെല്ലാം വിശദീകരിക്കുന്ന ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ അല്ലാഹു തആല എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഓരോരുത്തരുടെ ഈമാനെ പരീക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസം എങ്ങനെയാണ്, അവര് സ്വന്തം അക്കലിനെയാണ് വിശ്വസിക്കുന്നത്, അഥവാ അല്ലാഹുവിന്റെ കലാമിനെയും അല്ലാഹുവിന്റെ റസൂലിനെയാണെന്ന് അറിയാനാണ്. ഈ രീതിയിലുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടി ദീനിന്ന് പഴച്ചു പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. ഖുർആനിന്റെ ഉസൂലിയായിട്ട് ഖുർആനിൽ മുത്തലഖായി പറയുന്ന നിരുപാധികം പറയുന്ന കാര്യങ്ങളുണ്ട്, മുജ്മലായിട്ട് മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, മൻസൂഹാക്കപ്പെട്ട അതായത് ഖുർആനിൽ ആയത്തുണ്ടാവും പക്ഷെ അതിന്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ നാസിഖായ വേറൊരു ആയത്ത് കൊണ്ടായിരിക്കും ഇതിനെ നസ്ഖ് ചെയ്യപ്പെട്ട് അതുപോലെയുള്ളതുണ്ടാകും. ഇനി ഖുർആനിൽ നിരുപാധികം പറഞ്ഞിട്ടുള്ളതിനെ ഹദീസിൽ പ്രത്യേകമാക്കി പറഞ്ഞിട്ടുണ്ടാവും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഖുർആനിൽ എല്ലാ രക്തവും ശവവും ഹറാമാണെന്ന് പറഞ്ഞു, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? രക്തത്തിൽ നിന്ന് കബിദും തിഹാലും കരളും പിന്നെ തിഹാലിന് എന്താ മലയാളത്തിൽ പറയാം, സ്പ്ലീൻ അപ്ലീഹ പ്ലീഹ പ്ലീഹയും അതുപോലെ തന്നെ
പിന്നെ ശവത്തിൽ നിന്ന് എന്താണ് ജറാദ് മത്സ്യം, ഇതിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കുന്നത് വിശദീകരിക്കേണ്ടി വരും. എന്നാൽ ഈ മുഹ്കമായ ആയത്തുകളിൽ നിന്ന് മുത്തശാബിഹാത്ത ആയത്തുകൾ എടുത്ത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? മുത്തശാബിഹാത്തായ ആയത്തുകൾ ഉണ്ടായാൽ മുഹ്കമായ ആയത്തുകളിലേക്ക് മടക്കേണമെന്ന്. ചില ഉദാഹരണങ്ങൾ, ഇപ്പൊ നസോറാക്കൾ, അവർ സാലിസുലാത്ത മൂന്നാണ്, ഇലാഹികൾ മൂന്നാണ്, അതിലൊന്നാണ് അള്ളാഹു എന്നുള്ള നിലയ്ക്ക് അവർ പറയാറുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയ്ക്ക് അവർ സൂചിപ്പിക്കാറുണ്ട്. അവര് ചില പറയാറുള്ളത് അള്ളാഹു തആല പറഞ്ഞു, ഇന്ന നഹ്നു ഹിൽ മൗത, തീർച്ചയായിട്ടും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ, നാമാണ് ആ കിതാബ് ഇറക്കിയത്, ദിക്ർ ഇറക്കിയത്, നാമാണ് അതിനെ സംരക്ഷിക്കുക. ഇവിടെ ജമ്മായിട്ടാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ തഅലീമിന് വേണ്ടി അറബി ഭാഷയിൽ ജമ്മ ഉപയോഗിക്കുന്ന രീതിയുണ്ട്, പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച്. അപ്പൊ ഈ നസാറാക്കൾ എന്ത് പറയും? അവിടെ എന്തുപയോഗിച്ചു? ജമ ഉപയോഗിച്ചു, നഹ്നു എന്നുള്ള പദം, അല്ലെങ്കിൽ പിന്നെ അൻസൽന നസ്സൽന അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചു. അപ്പോ ഒന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ള വാദത്തിന് അവരെടുക്കുന്നുണ്ട്. അതേസമയത്ത് മുഹ്കമായിട്ടുള്ള എത്രയോ ആയത്തുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇതാണ് മുഹ്കമായ ആയത്തുകൾ. അപ്പോ ഈ മുത്തശാബിഹാത്തായ ആയത്തുകളെ മുഹ്കമായ ആയത്തുകളിലേക്ക് മടക്കണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഖുർആനിൽ കാണാം, അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുകയില്ല. മറ്റൊരായത്തിൽ കാണാം, വൈന്നക ലാ തഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം, നബിയെ തീർച്ചയായിട്ടും നിങ്ങൾ വഴി കാണിക്കുന്നത് എങ്ങനെയാണ്? നേരായ മാർഗത്തിലേക്കാണ്. ഇവിടെ ജയറുള്ള വക്രതയുള്ള ആളുകൾ പറയും, ഒരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു നബി വഴി കാണിക്കുന്നു, മറ്റു സ്ഥലത്ത് പറഞ്ഞു നബി വഴി കാണിക്കില്ല, ഇത് ഖുർആനിലുള്ള തെറ്റാണ്, ഇത് ശരിയല്ല എന്നുള്ള നിലക്ക്. യഥാർത്ഥത്തിൽ ഇവിടെ ഹിദായത്ത് കാണിക്കുക എന്ന് പറയുമ്പോ, ഇന്നക്കലാ തഹദി മൻ അഹ്ബബ്ത എന്ന് പറയുമ്പോ, അവിടെ ഉദ്ദേശിക്കുന്നത് ഹിദായത്ത് തൗഫീഖാണ്, അഥവാ ദീനിലേക്ക് ആക്കാൻ, ഈമാനുള്ളവനാക്കാൻ സാധിക്കില്ല എന്നതാണ്. രണ്ടാമത് പറഞ്ഞ വൈന്നക്കല തഹദി ഇലാ സിറാത്തി മുസ്തഖീം എന്നുള്ളത് ഹിദായത്തു ദലാലയാണ്. ഹിദായത്തിന്റെ ഇനങ്ങൾ നാലെണ്ണം ഉണ്ട്, അതിൽ രണ്ടെണ്ണം വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ പലപ്പോഴും ആയത്തുകളെ തെറ്റി വൻപിഴവിൽ കുഫറിലേക്ക് എത്തുന്ന രീതിയിൽ വരെ പോകുന്നത് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇത് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വമയ്യ ഖുതുൽ മുഅ്മിനൻ മുതഅമ്മിദൻ فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه واعد له عذابا عظيما. ആരെങ്കിലും ഒരു മുഅ്മിനിനെ സ്വമേധയാ വധിക്കുകയാണ്, അഥവാ അറിഞ്ഞുകൊണ്ട് വധിക്കുകയാണ്, അങ്ങനെയുള്ള വധിച്ചവന്റെ ലഭിക്കുന്ന ഫജസാഉ ജഹന്നം, അവന് നരകമാണ്. ഖാലിദൻ ഫീഹ, അവിടെ സ്ഥിരതാമസമായിരിക്കും. വഗളിബ അല്ലാഹു അലൈഹി, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല കോപിച്ചിരിക്കുന്നു. ഇവിടെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികം എന്താ, ഒരാൾ ഒരു മുഅ്മിനെ കൊന്നാൽ എന്താണ് അവന്റെ വിധി? അവൻ നരകത്തിലാണ്, കാലാകാലം നരകത്തിലായിരിക്കും, അവൻ കാഫിറായി മാറി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു തൗഹീദുള്ള ഒരു മുഅ്മിൻ വേറൊരു മുഅ്മിനെ കൊന്നു, അപ്പൊ ഈ തൗഹീദുള്ളവൻ കാലാകാലം നരകത്തിലാവോ? ഇല്ല. കാരണം എന്താണ്? മറ്റേ ആയത്തുകൾ കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, തൗഹീദുള്ളവൻ എന്തില്ല, ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ ലഭിച്ചാലും അവൻ എന്താകില്ല, കാലാകാലം നരകത്തിലാകുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയില്ല. അപ്പോ ഈ ആയത്തിൽ നിന്ന് ഒരാൾ നരകത്തിൽ കാലാകാലമാണെന്ന് അറിയിക്കുമ്പോൾ താക്കീതാണ്, അതിന് ഗൗരവം അറിയിക്കുകയാണ്. എന്നാൽ തൗഹീദുള്ളവർ കാലാകാലം നരകത്തിൽ കിടക്കില്ല, അവരതിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളത് ഖുർആനിൽ മറ്റു ഒരുപാട് ആയത്തുകൾ കൊണ്ട് വ്യക്തമായ കാര്യവുമാണ്. അത് അപ്പോ ഈ പിഴച്ച ആളുകൾ, ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ പിഴച്ച ഖവാരിജുകൾ, അവർ ഈ ആയത്ത് പിടിച്ചിട്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ അവർ കാഫിറുകളായി, അതാണ് സഹാബാക്കൾക്ക് നേരെ അവർ ആരോപിച്ചത്, സഹാബാക്കളെ കാഫിറാക്കിയത്, അവർക്കെതിരെ അറിയിപ്പുറപ്പെട്ടത്, അവരെ കാഫിറായി പ്രഖ്യാപിച്ചത്. ആയത്തുകളെ മുഷ്തബിഹാത്തായിട്ടുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടി അവർ ഇൽമു നേടിയില്ല, സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനെ മനസ്സിലാക്കിയില്ല, അതാണ് ഏറ്റവും വലിയ അപകടം. മറ്റൊരു ഉദാഹരണം, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യത്തൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്. ഒരു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നവർ അതിനു മുമ്പ് തന്നെ അവരുടെ ഇണകൾക്ക് വേണ്ടി ഒരു വർഷത്തിനുള്ള
ആവശ്യമായിട്ടുള്ള മത്താ വസിയത്തായിട്ട് പറഞ്ഞു വെക്കണം അവരുടെ സ്വത്തിൽ നിന്ന്, അവരുടെ ഒരു വർഷത്തിൽ നിന്നുള്ളത്. ഈ ആയത്ത് മാത്രം പഠിക്കുന്ന ഒരാൾക്ക് എന്തെടുക്കാം? ഒരു ഭർത്താവിന്റെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദാ കാലഘട്ടം ഒരു വർഷമാണെന്ന് എടുക്കാം. കാരണം ഒരു വർഷം മത്താഅയിനുള്ള വസിയത്ത് ചെയ്തു വെക്കണം എന്നാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന അർബഅത അശ്ഹുരിൻ വഅശ്റ. പെട്ടെന്ന് മരണപ്പെട്ടാൽ, ഭർത്താവ് മരണപ്പെട്ടാൽ ഇണ ഇദ്ദ ഇരിക്കേണ്ട കാലഘട്ടം 4 മാസവും 10 ദിവസവുമാണ് എന്നുള്ളത്. അപ്പോ ആ ഒരു കണക്കല്ല ഇദ്ദയുടെ കാലഘട്ടം, ഈ കണക്കാണെന്ന് വ്യക്തമായി. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകൾ മുഹ്കമായ ആയത്തുകളുമുണ്ട്, മുത്തശാബിഹായ ആയത്തുകളുണ്ട്. മുഹ്കമായ ആയത്തുകൾ വ്യക്തമായി അർത്ഥം മനസ്സിലാക്കുന്ന ഖുൽഹു അല്ലാഹു അഹദ് പോലെ വ്യക്തമായി ഒരു സംശയമില്ലാത്ത രീതിയിൽ അർത്ഥം മനസ്സിലാകുന്ന ആയത്തുകൾ. എന്നാൽ വിശദീകരണം ആവശ്യമായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുകളെ ആ രീതിയിൽ പഠിക്കണം. അത് ഇൽമുള്ള ആളുകൾക്കാണ് മനസ്സിലാവുക. അവരതിന്റെ തഫ്സീർ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ പഠിപ്പിച്ചു തരുമ്പോൾ അതാണ് സ്വീകരിക്കേണ്ടത്. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിച്ചാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ വലിയ പിഴവിലായിരിക്കും. അന്നും ഇന്നും ഈ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോകാൻ അത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട്. ഇവിടെ ഖവാരിജുകൾ ഈ ശിക്ഷ ഭയപ്പെടുത്തുന്ന ഈ ആയത്തുകളെ മാത്രം എടുത്തു. അങ്ങനെ അവർ ഒരു വൻപാപം ചെയ്താൽ അവർ കാഫിറാക്കി, ആളുകളെ കാഫിറാക്കി, കാലകാലം നരകത്തിലാണെന്ന് വാദിച്ചു. അതേസമയത്ത് മുർജിയാക്കൾ എന്നുള്ള വിഭാഗം അള്ളാഹുൽ റജാഇന്റെ ആയത്തുകൾ, അഥവാ അള്ളാഹു തആല പാപം പൊറുക്കുന്നതാണ്, അതുപോലെയുള്ള ആയത്തുകൾ മാത്രം എടുത്തു. എന്ത് വലിയ പാപം ചെയ്താലും അവർ സ്വർഗത്തിലാണ്, അവരെ ഈമാൻ പൂർണ്ണമാണെന്നുള്ള വിശ്വാസത്തിലായി, വൻ പിഴവിലായി രണ്ട് വിഭാഗങ്ങൾ. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ ഹദീസ് കൊണ്ടും സ്വഹാബാക്കളുടെ ഫഹ്മു കൊണ്ടും മനസ്സിലാക്കി അവർ ആ രീതിയിൽ ദീനിനെ നിലനിർത്തി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹക്ക് നിലനിന്ന് പോരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പറഞ്ഞു, ഫഇദാ റഅയ്തുമുല്ലദീന യത്തബിഊന